അമ്മയോട് എത്ര പ്രാവശ്യം പറയണം, പുലർച്ചെ അലാറടിക്കുന്ന കാരണം മനസമാധാനത്തോടെ എന്റെ ഉറക്കാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ചായ ഉണ്ടാക്കുന്നത് കൊള്ളാം, രാസ് തുറന്നിട്ടിട്ടേ എന്നെ കൊലക്കി കൊടുക്കരുതേ, പറഞ്ഞേക്കാം. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. അല്ലെങ്കിൽ വിരജുമ്പോ പാടിയ പാട്ട് ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അല്ല പിന്നെ രണ്ടായിരം ലൈക്ക്. ഇനി ആ കമന്റ് ബോക്സും കൂടി ഒന്ന് നോക്കട്ടെ. വാവ്, വണ്ടർഫുൾ, രജുമാ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ആരാണ് കമന്റ് അയച്ചത്? ഇത് ഷാജഹാനാണല്ലോ. ഇന്ന് നല്ല ചിക്കൻ ബർഗർ ഉണ്ടാക്കണം. ആ അജ്മൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കുന്നത് ഇവിടെ അറിയരുത്. എന്നെ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് എത്ര വട്ടം ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ആ ഷാജഹാനെ പല വട്ടം വിളിച്ചതാണ്. ഒരു ദിവസം ഞാനങ്ങ് പോവും, അന്ന് ഈ അജ്മൽ ഒരു പാഠം പഠിക്കും. എന്തിനാ പൈസ? അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയ പൈസ പലർക്കും കൊടുക്കാനുണ്ട്. എന്തത്ര നോക്കാനേ, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമെങ്കിലേ ഈ നക്കാപ്പിച്ച പൈസ കൊണ്ടൊന്നും ഒന്നും ആവൂല. നല്ല പണി കിട്ടണമെങ്കിലേ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഗൾഫിൽ എങ്ങാനും പോവാൻ നോക്ക്. അല്ല പിന്നെ ഇന്ന് മുതൽ നജ്മ എന്ന ഈ സുന്ദരി ഈ ഷാജഹാന് സ്വന്തം. നിന്നിലെ പൂന്തയെന്ന് കരുവാൻ ഒരു ചിത്രശലഭമായി ഞാൻ നിന്നിലേക്ക് പാറി വരികയാണ്. ലവ് യു ഡാർലിംഗ്. നിന്നെ എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷം ഞാനിപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ലവ് യു നജ്മ. ഐ ലവ് യു ഡാ. പാപ്പ ഇവിടെ ഇരിക്കി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്താ മോളെ ഇവിടുത്തെ വിശേഷം? ഇവിടുത്തെ വിശേഷം എന്താന്നുള്ളത് പാപ്പാക്ക് അറിയില്ലേ? പാപ്പാക്ക് സുഖല്ലേ? ആ ഒരു വിധം സുഖാണെന്ന് പറയാം. ആട്ടെ, നിന്റെ അജ്മൽ എവിടെ? പാപ്പാക്ക് മൂപ്പരെ പറ്റിയല്ല, വേറെ ആരെ പറ്റി ചോദിക്കാനില്ല. ഓനെ പറ്റി ഞാൻ അന്വേഷിച്ചതേ, ഓനെന്റെ മരുമോനായതുകൊണ്ടാ. ഓനൊരു പാവല്ലേ, നീ അവൻ അങ്ങനെ കാണണ്ട. അവന്റെ ചെലവിലാണ് നീ ഇവിടെ കഴിയുന്നത്, അത് നിനക്ക് ഓർമ്മ വേണം. താനൊന്നും പേടിക്കണ്ട, ഈ ഷാജഹാൻ ഇല്ല കൂടെ, പിന്നെ എന്തിനു ഭയം? ഒടുവിൽ എന്നെ ഇട്ടേച്ച് പോയി കളയരുത്. ആരെ, നിന്നെയോ? നിന്നെപ്പോലൊരു മൊഞ്ചത്തി പെണ്ണിനെ ആരെങ്കിലും വഴിയിൽ കളയുമോ? മണ്ടത്തരം പറയല നജ്മ, ഞാനെന്നും ഇവിടെ തന്നെ ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കി. ഇപ്പൊ എന്റെ മോള് പോയി ഈ ഷാജുക്കാക്ക് കുടിക്കാൻ എന്തേ എടുത്തോണ്ട് വാ. നിന്നെ കെട്ടിക്കൂടെ കൊണ്ട് നടക്കുവാൻ ഞാൻ അത്രക്ക് പൊട്ടനാണെന്ന് കരുതിയ, എങ്കിൽ നിനക്ക് തെറ്റി മോളെ. ഈ എന്റെ അടുത്താണ് അവളൊരു ശൃംഗാരം. Thank you.
ലേശം ഓവറായിട്ടുണ്ട്, ശ്രദ്ധിച്ചു പോണേ. ഇന്നല്ല, ഇനി എന്നും കുറച്ച് ഓവറായിട്ട് ഷാജി ഇവിടുന്ന് പോവുള്ളൂ. ശരി ശരി, പോയിട്ട് വാ. അങ്ങനെ വഴി കൂടി വരണോരും പോണോരും ആരാന്ന് ചോദിക്കലല്ല എന്റെ പണി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്റെ വായിലിരിക്കുന്ന എല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ ഷാജി എന്താ ഫോൺ എടുക്കാത്തത്? നെജ്മ വിളിക്കുന്നുണ്ട്, ആശം പിടിക്കാൻ. ഒന്ന് ഫോൺ എടുക്ക് മച്ചാനെ, വല്ല അത്യാവശ്യമായിട്ടായിരിക്കും വിളിക്കണ്ടാവുക. നീയല്ലേ മുത്താണ് സത്താണെന്നൊക്കെ പറഞ്ഞ്, പിന്നെന്തപ്പോ? ഫൈറൂസേ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങൾ, അവര് നമ്മുടെ തലയിലാവുന്ന തോന്നുന്ന സമയത്ത് നൈസായിട്ടങ്ങ് പിന്മാറിക്കളയാണ്. ഇല്ലെങ്കിലേ നമ്മുടെ നാശം അവരുടെ കൈ കൊണ്ടായിരുന്നു. അപ്പൊ നെജ്മയെ ഉപേക്ഷിക്കുകയാണ് നീ? അതിങ്ങനെ ഈ ഡ്രസ് മാറും പോലെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അതെനിക്കൊരു വീക്ക്നെസ്സാ. ഹലോ. ഹലോ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് ഞാന് ചെറുതായിട്ടൊരു ബിസിയിലായിരുന്നു, അതുകൊണ്ടാണ്. ഫോൺ എടുക്കാണ്ടായപ്പോ ഞാൻ ആകെ ടെൻഷനായി. സോറി ഡാർലിംഗ്. എന്തിനാണ് ഭയക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒട്ടും ഭയക്കേണ്ടതില്ല. ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചാലേ എല്ലാം ചളമായി പോവും. അതുകൊണ്ട് ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. ശരി. ആ അജ്മലിനെ കൊണ്ട് എന്തെങ്കിലും സാധനം ഒന്നിനും കൊള്ളില്ല, പിന്നെ അവനെ കൊണ്ട് എന്ത് സാധിക്കാനാ? നിങ്ങൾ എന്തിനാ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്? ആ പെണ്ണുകാരനാ അവനിങ്ങനെയൊക്കെ ആയത്. അത് ശരിയാണ്. എന്താ ഇവിടെ നിർത്തിയത്? ഓ അതോ, ഒരാളെ അത്യാവശ്യമായിട്ട് കാണാണ്ടായിരുന്നേ. നല്ലൊരു എമൗണ്ട് കിട്ടാനുള്ള കക്ഷിയാണ്. പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നല്ലേ, ഒരുപാട് ചെലവുകളൊക്കെ ഉള്ളതല്ലേ, അതിനുവേണ്ടി ക്യാഷ് ഒപ്പിക്കാൻ വേണ്ടി പോവാണ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അവള് പോയെങ്കിൽ പോട്ടടാ, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഇഷ്ടമല്ലെങ്കിൽ എന്നോട് പറയാമായിരുന്നു. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച് എനിക്കിനി ജീവിക്കണ്ട. എന്നോട് ക്ഷമിക്കണം പാപ്പ. നിന്നോട് ആരാ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? കണ്ടാമാരുടെ കൂടെ നടന്നിട്ട് ഇപ്പൊ കിടന്ന് മൂങ്ങുന്നോ? ഇപ്പൊ എന്തായി, നാട് മൊത്തം പാട്ടായില്ലേ?
എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കേൾക്കണ്ട, നീ പോയേ തീരുള്ളൂ. എന്നോട് ക്ഷമിക്കണം ബാബു. എനിക്കൊന്നും കേൾക്കണ്ട, നീ പൊയ്ക്കോ, പോടു. കണ്ടമാരെ കൂടെ നിരങ്ങി തിരിഞ്ഞ് വന്നിരിക്കണേ അല്ലേ? എന്നോട് ക്ഷമിക്കൂ ബാപ്പ. ഈ ഒന്നും പറയണ്ട, എനിക്കിങ്ങനെ ഒരു മോളില്ല, പോയിക്കോ അവിടുന്ന്. എനിക്ക് ബാപ്പല്ലാതെ വേറെ ആരാള്ളത്? പ്ലീസ് ബാപ്പ. ഉമ്മയില്ലാത്ത എന്നെ ഒരു കുറവ് വരുത്താതെയാണ് ഞാൻ നോക്കിയത്. ആ അജ്മൽ ഒരു പാവ. അജ്മല് അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താ? അവൻ അങ്ങനെയാണെന്ന് കരുതി ഇങ്ങനെ മാനവും നാണവും കെട്ട പരിപാടിക്ക് ഇറങ്ങിയിരിക്കാം. പോയിക്കോ അവിടുന്ന്, പോ അവിടുന്ന്. കുതറിയിട്ടൊന്നും ഒരു കാര്യമില്ലടി. ഇവള് രക്ഷപ്പെട്ടാലേ നമ്മള് കഷ്ടപ്പെടും. സമ്മതിക്കരുത്. അതെ അതെ, ഓളോടൊന്ന് രക്ഷപ്പെടാൻ. ഓടിക്കോടാ. എന്നോട് ക്ഷമിക്കണം അജ്മൽക്ക. അജ്മൽക്കാനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വന്നാരെയും ഞാൻ സഹായിക്കാതിരുന്നിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളെ. അവന്മാരുടെ രണ്ടിൻ്റെ കാര്യം ഈ ഞാൻ ഏറ്റു. ഇങ്ങനെയുള്ളവന്മാർ ഈ പടച്ചോൻ്റെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ധൈര്യമായിട്ട് പോയിക്കോ. മക്കളെ തല്ലിനോടെ നല്ല ഓണത്തല്ല്. ആ